ഹായ് ഫ്രണ്ട്സ്, അറസ്റ്റേക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, ഇപ്പോൾ ഈ കോവിഡിന് ശേഷം എല്ലാവർക്കും ഒരുവിധപ്പെട്ട എല്ലാവർക്കും തന്നെ ചുമയും കഫക്കെട്ടും കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. ക്ഷീണമായിട്ടും അതുപോലെ തന്നെ ദേഹം വേദനയായിട്ടും പനിയായിട്ടും വരണ്ട ചുമയായിട്ടും കുത്തി കുത്തിയുള്ള ചുമയായിട്ടൊക്കെ വരുന്നുണ്ട്. ഒത്തിരി ആളുകൾക്ക് ഇപ്പോൾ ഇതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഈ മഴക്കാലം തുടങ്ങിയപ്പോൾ തന്നെ സ്ഥിരമായിട്ട് ഇത് തന്നെയാണ്. ഒരു വീട്ടിൽ മിക്കവാറും എല്ലാവർക്കും തന്നെ ഈ ഒരു പ്രോബ്ലം ഉണ്ട്. നമുക്ക് നോക്കാം, ഈ ഒരു ഇങ്ങനെ വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ വിറ്റാമിനുകളാണ് നമ്മൾ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടതെന്ന്. ഈ ഒരു പനി തലവേദന നിങ്ങൾക്കൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നീട് നമ്മൾ ജോലിയിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്താണ് ഇത് കൂടുതലായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ വരുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ പ്രതിരോധശേഷി കൂട്ടുക എന്നുള്ളതാണ്. ഈ പ്രതിരോധശേഷി കൂടുതലായാലും പ്രശ്നമാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ ഈ കോവിഡ് വന്നിരുന്ന സമയത്തൊക്കെ പ്രതിരോധശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഭക്ഷണങ്ങൾ നമ്മൾ വേണ്ടാത്ത ഭക്ഷണങ്ങൾ നമ്മൾ അമിതമായിട്ട് കഴിച്ചതിൻ്റെ പേര് നമുക്ക് വേറെ സൈഡ് എഫക്റ്റുകൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറയുന്നത് പ്രതിരോധശേഷി കൂടിയാലും കുഴപ്പമാണ്, അതുപോലെ കുറഞ്ഞാലും കുഴപ്പമാണ്. എന്നാൽ കുറയുമ്പോഴാണ് നമുക്ക് ഇതുപോലുള്ള ജലദോഷം, പനി, കഫക്കെട്ട് അതുപോലെ അസുഖങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പ്രതിരോധശേഷി കൂട്ടാനായിട്ട് നമുക്ക് എന്തൊക്കെ കഴിക്കണം എന്ന് നോക്കാം. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് മൂന്ന് വിറ്റാമിനുകളാണ് കേട്ടോ. കാരണം ഈ വൈറ്റമിനുകൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ പടർന്നു പിടിക്കുന്ന നമ്മുടെ ഈ ചുമ, കഫക്കെട്ട് തുടങ്ങിയിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടും. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ഒന്നാമത്തേതായിട്ടുള്ള വിറ്റാമിനാണ് വൈറ്റമിൻ ഡി, രണ്ടാമത്തേത് വൈറ്റമിൻ സി, മൂന്നാമത്തേതാണ് സിങ്ക്. ഈ മൂന്ന് വിറ്റാമിനുകൾ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ ശരീരത്തിന് ഈ പ്രോബ്ലംസിൽ നിന്നൊക്കെ രക്ഷിക്കാൻ പറ്റും. ഇതിൽ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞ വൈറ്റമിൻ ഡി, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വൈറ്റമിൻ ഡി നമുക്ക് ഏകദേശം ഒരു 90% നമുക്ക് കിട്ടുന്നത് നമ്മുടെ സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിലേക്ക് അടുക്കുന്നത് വഴിയാണ്. നമ്മൾ ഈ സൂര്യപ്രകാശം കൊള്ളാതിരിക്കുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിലുള്ള ഈ രോഗപ്രതിരോധശേഷി വളരെയധികം കുറയും. തന്നെയല്ല, എന്തെങ്കിലും തരത്തിലുള്ള ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സൂര്യപ്രകാശം കൊള്ളുന്നതനുസരിച്ച് നമ്മുടെ ഈ വൈറസ് നമ്മുടെ കോശങ്ങളെ അറ്റാക്ക് ചെയ്യുന്നത് സൂര്യപ്രകാശം വളരെയധികം തടയും. ഇപ്പം നമ്മൾ പ്രധാനമായിട്ട് എന്തെങ്കിലും അസുഖത്തിന് ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ആദ്യമേ അവർ വിറ്റാമിൻ ഡി ടെസ്റ്റ് ചെയ്യും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും എല്ലാവർക്കും എല്ലാവരുടെ ബോഡിയിലും ഇപ്പോൾ കണ്ടുവരുന്നത് വിറ്റാമിൻ ഡി വളരെയധികം കുറവ് തന്നെയാണ്. അതുകൊണ്ട് ഈ വിട്ടുമാറാത്ത ചുമയും കഫക്കെട്ടൊക്കെ ആയിട്ട് നമ്മൾ കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കുമ്പോൾ വിറ്റാമിൻ ഡി ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു 30 യൂണിറ്റ് കൂടുതൽ നിൽക്കുന്നതാണ് എപ്പോഴും നമ്മുടെ ശരീരത്തിൽ നല്ലത്. നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഒരു 20-35 ഇടയിലാണ് നമ്മുടെ വിറ്റാമിൻ ഡി എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളതിന് സൂര്യപ്രകാശം കൊണ്ടുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മളതിന് സപ്ലിമെൻറ്റും മരുന്ന് കഴിക്കുക തന്നെ വേണം എന്ന് കരുതി നമ്മളീ പറയുന്നത് കേട്ടിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് വിറ്റാമിൻ ഡിയുടെ ടാബ്ലറ്റുകളും മരുന്നുകളും തന്നെ മേടിച്ച് കഴിക്കാനും പാടില്ല. കാരണം വിറ്റാമിൻ ഡി ശരീരത്തിൽ കൂടുതലായിട്ട് എത്തിയാലും അത് ദോഷം തന്നെയാണ്. രണ്ടാമത്തെ വിറ്റാമിനാണ് വൈറ്റമിൻ സി. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലേക്ക് എന്തെങ്കിലും വൈറസുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ആദ്യമേ തന്നെ കണ്ടുപിടിച്ച് നശിപ്പിച്ച് കളയുന്ന നമ്മുടെ ശരീരത്തിലുള്ള ഈ വെളുത്ത രക്താണുക്കൾ എന്ന് പറയുന്ന കോശങ്ങളാണ്. ഈ വെളുത്ത രക്താണുക്കൾ നമ്മുടെ ശരീരത്തിൽ ഭയങ്കര ആക്റ്റീവായിട്ട് നിർത്തുന്നത് നമ്മുടെ വിറ്റാമിൻ സി ആണ് കേട്ടോ. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ഏതൊരു വൈറസ് വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. ആ ഒരു ഇൻക്യുബേഷൻ പീരീഡിലാണ് ഇത് നമ്മുടെ ശരീരത്തിൽ പെറ്റുപെരുകി വൈറസിൻ്റെ വലിയൊരു ഇൻഫെക്ഷനായിട്ട് നമ്മുടെ ശരീരത്തിൽ ബാധിക്കുന്നത്. അല്ലാതെ ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ സെയിം ടൈം തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടില്ല. അത് അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്കത് പനിയായിട്ടോ ചുമയായിട്ടോ കഫായിട്ടോ ഒക്കെ നമ്മുടെ ശരീരം അതിനെ റിയാക്ട് ചെയ്ത് പുറത്തേക്ക് കാണിക്കുള്ളൂ. പക്ഷേ നമ്മുടെ ശരീരത്തിലെ ഈ വെളുത്ത രക്താണുക്കൾ നല്ല സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഈ ഇൻക്യുബേഷൻ പീരീഡിൽ തന്നെ ഈ വൈറസിനെ കണ്ടുപിടിച്ച് അതിനെ നശിപ്പിച്ചു. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം നിലനിർത്തണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ വെളുത്ത രക്താണുക്കളെ നല്ല ആക്റ്റീവായിട്ട് നിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ വിറ്റാമിൻ സി നന്നായിട്ട് വേണം. അതുകൊണ്ട് ഇപ്പോൾ ഈ വീട്ടുമാറാത്ത ചുമ, കഫക്കെട്ട് അങ്ങനെയൊക്കെ നന്നായിട്ട് ഉള്ള ആളുകൾക്ക് വിറ്റാമിൻ സി കൂടുതൽ കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ. വിറ്റാമിൻ സി എന്ന് നമ്മൾ പറയുമ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് നമ്മുടെ ചെറുനാരങ്ങയാണ്. പക്ഷേ നമ്മൾ വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്ന മറ്റ് ഫ്രൂട്ടുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ചെറുനാരങ്ങയ്ക്ക് അത് വളരെ കുറവാണുള്ളത് വിറ്റാമിൻ സി. ഏറ്റവും കൂടുതൽ ഈ വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ഈ പേരക്കയുടെ അകത്താണ് കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ ഈ സീസണിൽ നല്ല രുചിയുള്ള നല്ല പേരയ്ക്ക അവൈലബിളാണ് എല്ലായിടത്തും. മിക്കവാറും വീടുകളിലൊക്കെ കാണും പേരയ്ക്ക. ദിവസം ഒരു പേരയ്ക്ക് ഇങ്ങനെ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യത്തിനുള്ള വിറ്റാമിൻ സി നന്നായിട്ട് എത്തിച്ചേരും. അതുപോലെ തന്നെ സ്ട്രോബെറി, പച്ചക്കറിക്ക് അത് നമ്മൾ എടുക്കുന്ന ബ്രോക്കോളി, ക്യാപ്സിക്കം, ഇതിലൊക്കെ നമ്മുടെ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് നന്നായിട്ട്. അതുപോലെ തന്നെ നെല്ലിക്കയിലും നമ്മുടെ ഈ പറഞ്ഞ വിറ്റാമിൻ സി നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ വിറ്റാമിനാണ് സിങ്ക്. നമുക്കറിയാം, ഈ സിങ്ക് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ടി നമ്മുടെ ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു മിനറലാണ്. ഈ സിങ്കിൻ്റെ ഒരു പ്രധാന ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഒരു തൈമസ് എന്ന് പറഞ്ഞ ഗ്രന്ഥിയുണ്ട്. ആ ഗ്രന്ഥിനെ നന്നായിട്ടൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സിങ്കിൻ്റെ മെയിൻ ഫംഗ്ഷൻ. ഈ സിങ്കും ഈ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിലുള്ള ഈ പ്രതിരോധ കോശത്തിനെ നന്നായിട്ട് ആക്റ്റീവ് ആക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് വലിയ കേടുകൂടില്ലാതെ അത് മാറണം എന്നുണ്ടെങ്കിൽ ശരീരത്തിൽ സിങ്കിൻ്റെ അംശം എന്തായാലും ഉണ്ടായിരിക്കണം. ഇത്
നമ്മൾ നേരത്തെ വിറ്റാമിൻ ഡിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറണം എന്നുണ്ടെങ്കിൽ സിങ്ക് കൂടിയേ തീരൂ. ഈ സിങ്ക് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈ നട്സിൻ്റെ അകത്തുണ്ട്, അതുകൂടാതെ പച്ചക്കറികളിലും മറ്റേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫ്രൂട്ട്സുകളിൽ, അതുകൂടാതെ മത്സ്യങ്ങളിൽ, ഇതൊക്കെ ഇതിലൊക്കെയാണ് സിങ്ക് ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഈ കൂണുണ്ടല്ലോ, കൂണിൻ്റെ അകത്ത് ഉയർന്ന രീതിയിലുള്ള സിങ്ക് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ സിങ്ക് കൂടുതൽ ആക്റ്റീവ് ഫോമിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പയറുവർഗ്ഗങ്ങളുണ്ടല്ലോ, ചെറുപയറുകാട്ടിൽ അങ്ങനത്തെ പയറുവർഗ്ഗങ്ങളെ നമ്മൾ ഒരു ദിവസം വെള്ളത്തിലിട്ട് മുളപ്പിച്ചിട്ടെടുത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കൂടിയ അളവിൽ സിങ്ക് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ ഈ ഒരു സീസണിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ ചുമ കഹക്കെട്ട് ഇതൊക്കെ എന്തുകൊണ്ടാണ് വിട്ടുമാറാതെ നമ്മുടെ ശരീരത്തിൽ പിടിച്ചു നിൽക്കുന്നതെന്നും അതിനുവേണ്ടി നമ്മുടെ ശരീരത്തിന് കൊടുക്കേണ്ടുന്ന വിറ്റാമിനുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യത്തെപ്പറ്റി ചെറിയ ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒരു പുതിയൊരു ടോപ്പിക്കായിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് വരുന്നത് എല്ലാവർക്കും നന്ദി, നമസ്കാരം.